ഹായ് നമസ്കാരം. വെറും 1% പലിശയ്ക്ക് 15 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ ലഭിക്കുന്ന ഒരു മികച്ച NBFC യെ കുറിച്ചാണ്, RBI രജിസ്റ്റേർഡ് NBFC യെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓൺലൈനിലൂടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ലോണുകൾ, പേഴ്സണൽ ലോണുകൾ, ബിസിനസ് ലോണുകൾ, മറ്റെന്ത് ലോണുകളും ആയിക്കൊള്ളട്ടെ, ഈ ലോണുകൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് മാത്രം ലോൺ എടുക്കുക, അതായത് RBIയുടെ ലിസ്റ്റിൽ ആ കമ്പനി ഉണ്ടോ എന്നതിനെ കുറിച്ച് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി RBIയുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കമ്പനിയെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറോ ഇമെയിൽ ഐഡിയോ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ആ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണോ എന്നതിനെ കുറിച്ച് ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഇവരുടെ അപ്ലിക്കേഷനകത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള കമ്പനിയാണോ, ആരെങ്കിലും നെഗറ്റീവ് ചെയ്തിട്ടുണ്ടോ, നെഗറ്റീവുകളാണ് ആദ്യം വായിച്ചു നോക്കേണ്ടത്. നെഗറ്റീവുകൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ആരെങ്കിലും ഹരാസ് ചെയ്യുന്നുണ്ടോ, ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഇനി അവസാനം ഇവരുടെ അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കോൺടാക്റ്റ്, ഫോണിൻ്റെ ഉള്ളിലുള്ള കോൺടാക്റ്റിലേക്കോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒരു ആക്സസ് ചോദിക്കുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല, വളരെ ഈസിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ലോണിലേക്ക് പോവുക. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ലോൺ അപ്രൂവ്ഡ്, ലോൺ പാസ്ഡ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചോ, ആരെങ്കിലും ഫോൺ വിളിച്ചോ, വാട്സപ്പിലോ വിളിച്ചിട്ടോ അങ്ങനെ ആരെങ്കിലും വന്ന് അപ്പം തന്നെ വിചാരിക്കുക, പഠിച്ച കള്ളന്മാരാണ് ഇവർ, നമ്പർ 1 ഫ്രോഡ് സ്കാമേഴ്സ്, അവർ നിങ്ങളുടെ പൈസയും കൊണ്ടുപോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. ആരെങ്കിലും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കുക. ആരെങ്കിലും ഇങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കോള് കട്ട് ചെയ്ത് കളഞ്ഞ് അവനെ ബ്ലോക്ക് ചെയ്തേക്കുക. അല്ലാതെ ഇങ്ങോട്ടേക്ക് ആരും ലോണ് കൊണ്ട് തരത്തില്ല. പിന്നെ ഒരു ലോണിനും 1.5 പൈസ ഇനീഷ്യലായിട്ട് കൊടുക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കണം. ഇതൊന്നും ശ്രദ്ധിക്കാതെ ലോൺ എടുത്തിട്ട് ബുദ്ധിമുട്ടായിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായി നേരെ പോവുക സൈബർ സെല്ല്, അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഒരു അപേക്ഷയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ താഴെ എൻ്റെ വീഡിയോയുടെ കീഴിൽ ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഈ നമ്പർ ഉടൻ തന്നെ എടുത്തിട്ട് സാർ ഇന്ന ലോണിനെ കുറിച്ച് എനിക്ക് അറിയണം എന്ന് പറഞ്ഞാൽ ആരും വിളിക്കേണ്ടതില്ല. കാരണം വിളിച്ചാൽ എനിക്കതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടോ നിങ്ങളുടെ അക്കൗണ്ട് ആക്സസോ എനിക്കൊന്നുമില്ല. നിങ്ങൾ നേരിട്ട് ഈ അതത് ലോൺ കമ്പനികളെക്കുറിച്ചോ എന്തെങ്കിലും ഇൻഫോർമേഷൻ അറിയണമെങ്കിൽ അവരെ തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കമ്പനിയെ കുറിച്ചാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി അവരെ നമ്പർ എടുത്ത് അവരെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നോക്കുക. അല്ലാതെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ കിട്ടില്ല. ഈ നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിലോ, ആപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിലോ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിലോ, വല്ല മാർക്കറ്റിംഗ് പർപ്പസ് എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ബിസിനസ് പരമായിട്ടാണ് ഈ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ കസ്റ്റമർക്ക് ലോണുകളുടെ ഏജൻസികളൊന്നും ഞാൻ നടത്തുന്നില്ല എന്ന് ആദ്യം തന്നെ മുൻകൂട്ടി അറിയിക്കുകയാണ്. ഇനി നമുക്ക് പ്രോജക്റ്റിലേക്ക് വരാം. ഈയിടക്കായിട്ട് ഞാൻ ഒരുപാട് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ കമ്പനികളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി കറക്റ്റ് പറയുകയാണെങ്കിൽ RBI അപ്രൂവ്ഡ് അല്ലാത്ത ഒരു സാധനം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഒരു കോണ്ടന്റുകളും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ല. റിസർവ് ബാങ്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ടോ ഞാൻ വീഡിയോ ചെയ്യും. കാരണം ആരാണ് സാക്ഷി? റിസർവ് ബാങ്കാണ്. അപ്പോൾ റിസർവ് ബാങ്കിലെ ലിസ്റ്റ് നോക്കിയിട്ട് RBIയുടെ വെബ്സൈറ്റിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയ ലിസ്റ്റ് നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ കോണ്ടന്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. 1% പലിശയ്ക്ക് 15 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പോൾ ഞെട്ടിയിട്ടൊന്നും അല്ല കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഈ RBIയുടെ ലിസ്റ്റ് ഇങ്ങനെ ഞാൻ എടുത്തു നോക്കിയ സമയത്ത് എന്തായാലും ഈ RBI ലിസ്റ്റിൽ 1-ാമത്തെ കമ്പനി ആരായിരിക്കും? വെറുതെ ഞാൻ ഒന്ന് അന്വേഷിച്ചു, വെറുതെ ഈ ലിസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നമ്പർ 1 എത്തി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ ഓഫീസും എൻ്റെ പ്രദേശവും കിടക്കുന്ന സ്ഥലത്ത് പോലും ഇവരെടുക്ക് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ബ്രാഞ്ച് ഉണ്ട്. പറഞ്ഞ് ഒരു പക്ഷേ പറഞ്ഞാൽ നിങ്ങൾ പേര് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശ്രീറാം ഫിനാൻസ്. RBIയുടെ NBFC ഏകദേശം 9000-ത്തോളം NBFC ലിസ്റ്റിൽ 1-ാമത്തെ റോയിൽ കിടക്കുന്ന നമ്പർ 1 കിടക്കുന്ന കമ്പനി ഏതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ശ്രീറാം ഫിനാൻസ്. ശ്രീറാം ഫിനാൻസിന് പഴയ പേര് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ
യഥാർത്ഥ പേര് ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡ് ആണ്. പഴയ പേര് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് എന്നായിരുന്നു പേര്. ഇവർ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ്. നേരെ നമുക്ക് ആർബിഐയുടെ എൻ ബി എഫ് സി ലിസ്റ്റിലേക്ക് വിടാം. ദാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ശ്രീറാം ഫിനാൻസ് അടിച്ചു കഴിഞ്ഞാൽ നമ്പർ വണ്ണിൽ കിടക്കുന്നു ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡ്, ഫോമിലി ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്, ചെന്നൈ ആസ്ഥാനം, കണ്ടോ, തമിഴ്നാട്. ഇനി നമുക്ക് അപ്പോൾ ആർ ബി ഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള എൻ ബി എഫ് സി ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് നമുക്ക് അവരുടെ വെബ്സൈറ്റ് വരാം. വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് ഡോട്ട് ഇൻലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോൺ സെക്ഷനിൽ ഞാൻ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് പോയി. പേഴ്സണൽ ലോണിന് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ കോൺടാക്റ്റും ഫോൺ നമ്പറും പിൻകോഡൊക്കെ ചോദിച്ചിട്ട് അപ്ലൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ താഴോട്ട് പോകുന്നു, എന്തൊക്കെ ടൈപ്പിൽ ഇവർ ലോൺ നമുക്ക് തരും. എല്ലാ ടൈപ്പിലും തരും. നമുക്ക് വെഡ്ഡിങ്, കല്യാണം നിങ്ങൾക്ക് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ എനിക്ക് കല്യാണം കഴിക്കാനായി പൈസ ഇല്ല, തീർച്ചയായിട്ടും ഗോ ഫോർ ദിസ്, മനസ്സിലേ, ഇതിലൂടെ നിങ്ങൾ പോയിക്കോളും. ട്രാവൽ, നിങ്ങൾ ട്രാവൽ ചെയ്യണം, അമേരിക്ക പോകണം, ട്രാവൽ ലോൺ എന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺ, മെഡിക്കൽ എമർജൻസി ലോൺ, പേഴ്സണൽ ലോൺ, നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ലോൺ, ഹോം റിനോവേഷൻ, വീടൊക്കെ ഒന്ന് പുതുക്കി പണിയണം, അതിനും കിട്ടും ലോൺ. പേഴ്സണൽ ലോൺ ഫോർ വുമൻ, വുമൻസിന് ലോൺ ഉണ്ട്. അതുപോലെ പേഴ്സണൽ ലോൺ ഫോർ സ്റ്റുഡൻസ്, സ്റ്റുഡൻസിനും ലോൺ ഉണ്ട്. ഫെസ്റ്റിവൽ, എന്തെങ്കിലും ആഘോഷമുണ്ട്, ഓണം വരികയാണ്, വിഷു വരികയാണ്, പൈസ വേണം, തീർച്ചയായിട്ടും ലോൺ എടുക്കാം. ഇതൊക്കെ പറയുന്നത് ഏതായാലും ആർ ബി ഐയുടെ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ കമ്പനിയാണ് ശ്രീറാം ഫിനാൻസ്. എനിക്കൊന്ന് 50 വർഷം മേളങ്ങാനായിട്ടുള്ള വലിയ കമ്പനിയാണ്, പഴയ ഓൾഡസ്റ്റ് കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ വന്നു കഴിഞ്ഞവരെ ലോൺ കാൽക്കുലേറ്റർ അവിടെ കിടക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ തൽക്കാലം കുറച്ച് ലോൺ എടുക്കാമെന്ന് വിചാരിച്ചു. 1 lakh rupees നമുക്ക് ലോൺ എടുക്കാം. ലോൺ എമൗണ്ട്, റെക്കോർഡ് ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 lakh എൻട്രി ചെയ്ത്, 1 lakh എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 10,000 മുതൽ 15 lakh വരെ കിട്ടും. എത്ര എമൗണ്ട് കിട്ടും? 15,000 മുതൽ 15 lakh വരെ കിട്ടും. നമ്മൾ 1 lakh അടിച്ചു. 1 lakh അടിച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് 42% വരെ ഇവർ വെച്ചിട്ടുണ്ട്. എത്ര ശതമാനം കിട്ടും എന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾമോസ്റ്റ് 24% വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 24% ഒക്കെ ഞാൻ വെച്ചു. ഓക്കെ, അങ്ങനെ 24% ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ വെച്ചിട്ട് ലോണിൻ്റെ കാലാവധി എന്തായാലും 1 വർഷം കൊണ്ട് എനിക്ക് അടക്കാൻ പറ്റും. അപ്പോൾ ഒരു 12 മാസം ഞാൻ വെച്ചു ലോണിൻ്റെ കാലാവധി. വെക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് മാത്രം അടക്കേണ്ടി വരുന്നത് 13,472 രൂപയാണ്. മന്ത്ലി 9,456 വീതം. 12 മാസം ഞാൻ അടക്കണം. 12 മാസം അടക്കുമ്പോൾ എനിക്ക് ടോട്ടൽ വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 113,472 രൂപ. ഇൻട്രസ്റ്റ് മാത്രം അടക്കേണ്ടത് 13,472 രൂപയാണ്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? 3 easy സ്റ്റെപ്പേ ഉള്ളൂ. 1, വെരിഫൈ യുവർ പേഴ്സണൽ ഡീറ്റെയിൽസ്. ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ അടിക്കുക, പേഴ്സണൽ ഡീറ്റെയിൽസ് വെരിഫൈ. ചൂസ് യുവർ ലോൺ എമൗണ്ട് ടു ടെനർ, കൺഫേം യുവർ ബാങ്ക് ഡീറ്റെയിൽസ്. എമൗണ്ടും കാലാവധിയും കാര്യങ്ങളൊക്കെ അടിക്കുക, ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. 3, ഗെറ്റ് യുവർ ലോൺ ക്രെഡിറ്റ് ടു യുവർ ബാങ്ക് അക്കൗണ്ട്. സിമ്പിൾ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. കാരണം ഇവരൊക്കെ പ്രൊഫഷണൽ കമ്പനീസാണ്, വളരെ പ്രൊഫഷണലി പോകുന്നുണ്ട്. ഇപ്പോഴുള്ള ലോൺ കമ്പനികളിൽ 9,000 കമ്പനിയിൽ ഒന്നാമത്തെ റാങ്കിൽ കിടക്കുന്ന കമ്പനിയുടെ ഏത് റേഞ്ച്? അടുത്തത്, ഹൂ ക്യാൻ അപ്ലൈ? റെസിഡൻറ്റ് ഇന്ത്യൻ, എബോ 21 വയസ്സ്. 21 വയസ്സിന് മേളിലുള്ള ആർക്കും ലോണ് ലഭിക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ 21 വയസ്സ് ചെറുതാണെങ്കിലും വലിയ വയസ്സുണ്ട്. മാക്സിമം എന്ന് പറഞ്ഞത് 60 വയസ്സാണ്. അതിനപ്പുറത്തേക്ക് ആരും ലോണ് പ്രതീക്ഷിക്കേണ്ട, 60 വയസ്സ് വരെ കിട്ടും. പേഴ്സണൽ ലോണ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി എന്ന് പറഞ്ഞ പോളിസിൻ്റെ അതൊക്കെ എടുത്തു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ വരും, എങ്ങനെ റീപേയ്മെൻറ്റ് ചെയ്യാം, ഹൗ ക്യാൻ ഐ ടേക്ക് സെവറൽ ലോൺസ് അറ്റ് ദ സെയിം ടൈം, അതുപോലെ തന്നെ ഹൗ മച്ച് ലോൺ ക്യാൻ ഐ ബോറോ, ഈസ് എ പേഴ്സണൽ ലോൺ അവൈലബിൾ ഫോർ ഹോളിഡേ ഓർ ട്രാവൽ പർപ്പസ്. എല്ലാവരും ചോദിക്കും എനിക്ക് ട്രിപ്പ് പോകണം, പൈസ കിട്ടുമോ? അപ്പോൾ തീർച്ചയായിട്ടും യെസ്, പേഴ്സണൽ ലോൺ ക്യാൻ ബി അവൈലബിൾ ഫോർ ടു കവർ എക്സ്പെൻസ് റിക്വയർഡ് ഇൻ ട്രാവൽ ഓർ വെക്കേഷൻ. എ പേഴ്സണൽ ലോൺ ക്യാൻ ബി യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ് വിച്ച് ഓൾസോ ഇൻക്ലൂഡ് ട്രാവൽ ആൻഡ് ട്രിപ്പ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രോസസ് ടു ഗെറ്റ് എ ശ്രീറാം പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ഓൺലൈൻ ഫോർ എ പേഴ്സണൽ ലോൺ വിത്ത് ശ്രീറാം ഫിനാൻസ്. വി ഹാവ് എ സിംപ്ലിഫൈഡ് ദ പേഴ്സണൽ ലോൺ അപ്ലിക്കേഷൻ പ്രോസസ് ആൻഡ് യു ക്യാൻ മേക്ക് ഓൺലൈൻ പേഴ്സണൽ ലോൺ അപ്ലിക്കേഷൻ ജസ്റ്റ് ഫ്യൂ ക്ലിക്സ് ഗെറ്റ് പ്രീ അപ്രൂവ്ഡ് ലോൺസ് ഇൻസ്റ്റൻ്റ്ലി. അപ്പോൾ വലിയൊരു കമ്പനിയാണ്. ഇനി ഇതാ വിളിക്കേണ്ട നമ്പർ, നിങ്ങൾക്ക് എപ്പോഴും ഫോൺ വിളിക്കണമല്ലോ, ഇതാ വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഈ നമ്പറിൽ നേരിട്ട് വിളിച്ചോളുക, പേഴ്സണൽ ലോണിനെ കുറിച്ച് എല്ലാ ഇൻഫർമേഷനും ഇവർ തന്നെ പറഞ്ഞുതരും. ഇത് അവരുടെ ടോൾ ഫ്രീ നമ്പറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് കസ്റ്റമർ കെയർ ആണ്. അത് എന്തെങ്കിലും ഡെപ്പോസിറ്റ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കസ്റ്റമർ കെയർ നമ്പറാണ്. ഇനി അവരുടെ ഏരിയ, ഓരോ സ്ഥലത്തും ബ്രാഞ്ച് ലൊക്കേറ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. നിങ്ങളുടെ നാട് അടിച്ചിട്ട് നിങ്ങൾക്ക് ബ്രാഞ്ച് ലൊക്കേഷൻ നിങ്ങൾക്ക് അടിച്ചു നോക്കുക. ഓരോ പിൻകോഡ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ എൻ്റെ പിൻകോഡ് ഒന്നും അടിക്കട്ടെ, ഇവിടെ വല്ല ബ്രാഞ്ച് ഉണ്ടോ നോക്കാൻ വേണ്ടി.
ആറ് ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് അഞ്ച് വല്ല ബ്രാഞ്ചുണ്ട്. യെസ് ബ്രാഞ്ചുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ബ്രാഞ്ചുണ്ട്. ഇതാണ് ബ്രാഞ്ചിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ. ഇതേപോലെ നിങ്ങളുടെ ഏരിയയിൽ പിൻകോഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാഞ്ച് അഡ്രസ്സും കിട്ടും. 1% പലിശക്ക് 15 ലക്ഷം രൂപ. കല്യാണത്തിനും ട്രാവലിനും മറ്റെല്ലാ പർപ്പസിനും, വീട് പണിയാനും, അതുപോലെ തന്നെ ഫെസ്റ്റിവലിനും, ഓണത്തിനും, വിഷുവിനും, ക്രിസ്മസിനും എല്ലാത്തിനും നിങ്ങൾക്ക് പൈസ കിട്ടും. അടിപൊളിയായിട്ടുള്ള കമ്പനിയാണ്, RBI ലിസ്റ്റിലുള്ള ഒന്നാമത്തെ കമ്പനിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ലോൺ കിട്ടിക്കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ്, എല്ലാ ആൾക്കാരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള സകലമായ സാധനത്തിലൂടെ ഷെയർ ചെയ്തിട്ട് ശ്രീറാം ഫിനാൻസിന് ഒരുപാട് എൻക്വയറീസ് വരട്ടെ, ഒരുപാട് പൈസ ജനങ്ങൾ എടുക്കട്ടെ, എല്ലാ കാര്യങ്ങളും അവരുടെ ആവശ്യങ്ങൾ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു മികച്ച വീഡിയോവുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് റോണി സൈനിങ് ഓഫ്. ബൈ ബൈ.